അപ്പോൾ എല്ലാം അച്ഛന്മാർക്ക് ഫോട്ടോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് വീഡിയോസും ഇമേജസും ഒക്കെ എങ്ങനെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു കണ്ടൻറ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും എഡിറ്റേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അത് വന്നിട്ട് ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സ് പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡൗൺലേക്ക് വരിക. ഡൗൺലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് അവിടെയായിട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി കാണാൻ പറ്റും. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വന്നിട്ട് ഒരു ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വന്നിട്ട് ബിസിനസ് അക്കൗണ്ടായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഡെക്ക് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ക്രോം യൂസ് ചെയ്യാത്ത കാരണം നമുക്ക് ക്രോമിൽ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡെക്ക് എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൗസറിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടോപ്പിലായിട്ട് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ ആദ്യം പാണ്ട കംപ്രസർ യൂസ് ചെയ്തിട്ട് ഒന്ന് കംപ്രസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം നമ്മൾ സെർച്ച് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെർച്ച് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ആയിട്ട് ഒരു ഓപ്ഷൻ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ടോപ്പിലായിട്ട് നിങ്ങളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്കാണ് പോവുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. താഴെയായിട്ട് നിങ്ങൾക്കൊരു ഗ്രീൻ കോളം കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റഗ്രാം ലോഗിൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, അവിടെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി വന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ പാസ്വേഡ് യൂസർ നെയിമും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെയായിട്ട് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ നമ്മളെ ഇൻസ്റ്റഗ്രാം വന്നിട്ട് ഇൻസ്റ്റഗ്രാം ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഓപ്പൺ ആവും. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റാണ് ഉണ്ടാവുക. സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കിപ്പോൾ മലയാളത്തിലാണ് വരുന്നത്, അതെൻ്റെ ഫോണിൻ്റെ ബഗ്ഗാണ്, അത് സാരല്ല. എന്താ പറയുക, നിങ്ങൾക്ക് എന്താ പറയുക, പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കോളം കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെയായിട്ട് നിങ്ങൾക്ക് ആഡ് കണ്ടൻറ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, അതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രം ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ് വരും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ വീഡിയോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നിങ്ങൾ എന്താ പറയുക, പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനും ടാഗും ഒക്കെ യൂസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലേക്ക് വന്നു കഴിഞ്ഞാൽ പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, പിക്സൽ ലോസ് ഉണ്ടാവുമല്ലോ. നമ്മൾ സാധാ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പിക്സൽ ബ്രേക്ക് ആവും,
ഒരു ഇഷ്യൂ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീ യു സൂൺ.